മൂരാട് ഫ്ലഡ്ലി സ്റ്റേഡിയം ധനശേഖരനാർത്ഥം യുവശക്തി സംഘടിപ്പിക്കുന്ന വോളിമേളയ്ക്ക് തുടക്കമായി. മേള വടകര CI മനോജ് ഉദ്ഘാടനം ചെയ്തു. ആദ്യ മത്സരത്തിൽ ഐക്യകേരള പണിക്കോട്ടിക്കാണ് ജയം. നമുക്കറിയാം, നമ്മുടെ വടകര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ഞാൻ പ്രീഡിഗ്രിക്കും ഡിഗ്രിക്കും പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപക്ഷെ വോളിബോളിന്റെ ഈറ്റിലും എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രദേശമായിരുന്നു വടകര. പക്ഷേ ഈ സമീപകാലത്ത് ശ്രീ ഗണേശ് പറഞ്ഞതുപോലെ എന്തുകൊണ്ടോ നമ്മുടെ വോളിബോളിന്റെ പ്രസക്തി മറ്റ് പല സ്പോർട്സ് മേഖലകളിലേക്കും തെന്നിപ്പോയ ഒരു അവസ്ഥയാണുള്ളത്. തീർച്ചയായിട്ടും ആ പഴയ പ്രതാപകാലം നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി ഒരുപാട് ഇപ്പൊ തന്നെ നമുക്ക് ഈ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ യുവശക്തി മൂരാട് ഇതുപോലെയുള്ള ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നാളെയുടെ വാഗ്ദാനങ്ങളായിട്ട് യുവാക്കൾക്ക് എന്തുകൊണ്ടും പ്രചോദനമാകുന്നതാണ്. ഇത്രയും വലിയൊരു പാരിതോഷികം കൊടുത്തുകൊണ്ട് 2013 തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ സംഘാടകരെ ഏറെ പ്രോത്സാഹനം അർപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. ഇനിയും അത് യുവാക്കളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും വോളിബോൾ എന്ന് പറയുന്നത് സ്പോർട്സ് എന്ന് പറയുന്നത് മതനിരപേക്ഷമായ കാഴ്ചപ്പാടുകളോടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ യുവാക്കൾക്കിടയിലുള്ള മറ്റ് പല ലഹരിയോടുള്ള ആഭിമുഖ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് സ്പോർട്സിനെ സ്നേഹിക്കാൻ അതുപോലെ ഒപ്പം തന്നെ മനുഷ്യനെ സ്നേഹിക്കാനുള്ള ഒരു പ്രവർത്തനം സംജാതമാക്കാൻ ഈ ഒരു കലാ വേദിക്ക് എ അബൂബക്കർ സ്മാരക വിന്നേഴ്സ് ട്രോഫിക്കും KP നാരായണൻ സ്മാരക റണ്ണേഴ്സപ്പിനും വേണ്ടിയാണ് മേജർ വോളിമേള സംഘടിപ്പിക്കുന്നത്. KV റിയാസ് സ്മാരക വിന്നേഴ്സ് ട്രോഫിക്കും NK ഷാജി സ്മാരക റണ്ണേഴ്സപ്പിനും വേണ്ടിയാണ് പ്രാദേശിക വോളി മത്സരം സംഘടിപ്പിക്കുന്നത്. ജവഹർ ഇരിങ്ങലിനെ നേരിട്ടുള്ള 3 സെറ്റുകൾക്കാണ് ഐക്യകേരള പണിക്കോട്ടി പരാജയപ്പെടുത്തിയത്. സമാപന സമ്മേളനത്തിൽ കെ ദാസൻ MLA സമ്മാനദാനം നിർവഹിക്കും. പയ്യോളി നഗരസഭ ചെയർപേഴ്സൺ VT ഉഷ അധ്യക്ഷയായിരിക്കും. നിരവധി പേരാണ് വോളിബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ഇരിങ്ങലിലേക്ക് എത്തിച്ചേരുന്നത്.